ഹായ് ഫ്രണ്ട്സ്, ന്യൂ ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇൻവെർട്ടർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ. ഒരു ഇൻവെർട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് മെയിനായിട്ടും മൂന്ന് വയറുകളാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുക. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സിംഗിൾ കോറിൻ്റെ രണ്ട് വയറ്, ബാറ്ററി ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ട രണ്ട് വയറും, മെയിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രീ കോറിൻ്റെ ഒരു വയറുമാണ് ഉണ്ടാവുക മെയിനായിട്ടും. ഇത് എങ്ങനെ കണക്ഷൻ ചെയ്യാം നോക്കാം. ഇതിനു വേണ്ടിയിട്ട് മെയിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ടും രണ്ട് സോക്കറ്റുകൾ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ആ സോക്കറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇൻവെർട്ടർ വെക്കാൻ നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് DBയിൽ നിന്നോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നോ അവിടത്തേക്ക് മൂന്ന് വയറ് നമ്മൾ എത്തിക്കാനുണ്ട്. ഈ മൂന്ന് വയറുകളും 4 സ്ക്വയർ MMന്റെ അല്ലെങ്കിൽ 2.5 സ്ക്വയർ MMന്റെ വയറ് ഉപയോഗിക്കണം. 4 സ്ക്വയർ MM ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ മൂന്ന് വയറുകളും ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മൂന്ന് കളറിലെ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡ്രോയിങ് ഞാൻ കാണിക്കാം. സോക്കറ്റ് രണ്ട് സോക്കറ്റാണ്, മെയിൻ ഇൻപുട്ട് സോക്കറ്റും ഔട്ട്പുട്ട് സോക്കറ്റും. അപ്പോൾ ഇതിലായിട്ട് ഞാൻ എടുക്കുന്ന മൂന്ന് കളർ വയറുകൾ റെഡ് വയർ ഫേസ് ആയിട്ടും ബ്ലാക്ക് വയറ് ന്യൂട്രൽ ആയിട്ടും ബ്ലൂ വയറ് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുമാണ്. അപ്പം എങ്ങനെ ഇതിൻ്റെ ഡ്രോയിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ സ്വിച്ചിലേക്കാണ് റെഡ് വയർ വന്നത്. റെഡ് വയർ വന്നിട്ട് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. അത് യാതൊരു കാരണവശാലും മാറുവാൻ പാടില്ല. റൈറ്റ് സൈഡിൽ തന്നെ സ്വിച്ചിൻ്റെ റെഡ് വയർ കണക്ട് ചെയ്യണം. അതുപോലെ ബ്ലാക്ക് വയർ ന്യൂട്രൽ വയർ ലെഫ്റ്റ് സൈഡിൽ തന്നെ കണക്ട് ചെയ്യണം. അത് ഒരു കാരണവശാലും മാറാൻ വേണ്ടി പാടില്ല. അതുപോലെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്ന വയറും നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ കണക്ട് ചെയ്യണം. ഞാൻ ഈ ഡ്രോയിങ്ങിൽ കാണിച്ച അതേപോലെ തന്നെ കണക്ട് ചെയ്യണം. അതിനുശേഷം ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു 4 സ്ക്വയർ MM വയർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ 2.5 സ്ക്വയർ MM വയർ ഉപയോഗിച്ചിട്ട് 3-പിൻ പ്ലഗ് ടോപ്പിൻ്റെ റൈറ്റ് സൈഡിൽ കണക്ഷൻ വരുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. രണ്ട് സൈഡിലും 2-പിൻ പ്ലഗ് ടോപ്പ് കണക്ട് ചെയ്യുക. അതിന് ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. ന്യൂട്രൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ന്യൂട്രൽ മെയിനിൽ മാത്രം ന്യൂട്രൽ മതി. ഔട്ടിൽ ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. ഈ വയർ നമ്മൾ നേരെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. രണ്ട് സൈഡിലും ഔട്ട്പുട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോക്കറ്റിൻ്റെയും ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. അതുപോലെ ഇൻവെർട്ടർ മെയിൻ വയർ ഇതിൽ കണക്ട് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ നിർമ്മിച്ച സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇൻവെർട്ടറിൻ്റെ ലോഡ് എപ്പോഴും ലൈറ്റ്, ഫാൻ, TV മുതലായ ചെറിയ ലോഡ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാത്രം കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഓവർലോഡായിട്ട് ഇൻവെർട്ടർ ഓഫാകുവാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേറൊരു ഡയഗ്രാം കൂടി കാണിക്കാം. ഫുള്ളായിട്ട് വരുന്ന രീതിയിൽ ഞാൻ ഇവിടെ കാണിക്കുന്നത് മീറ്ററാണ്. ഇത് എനർജി മീറ്ററാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സർവീസ് കണക്ഷനാണ്. നേരെ മീറ്ററിലേക്ക് വന്നു. അവിടെ നിന്ന് ഫ്യൂസ് വഴി നേരെ മെയിൻ സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ DBയിലേക്കോ വയർ വന്നു. ആ DBയിൽ നിന്ന് നേരിട്ട് ഞാൻ ഇവിടെ റെഡ് വയർ കാണിച്ച് നേരിട്ട് വന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തു. അതുപോലെ ന്യൂട്രലിൽ നേരെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലും കൊടുത്തു. അതിനുശേഷം ഞാൻ ബ്ലൂ വയർ എന്ന് പറഞ്ഞത് ഈ വയറാണ്. ബ്ലൂ ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ച ബ്ലൂ വയർ. ബ്ലൂ വയർ നമ്മൾ ഔട്ട്പുട്ട് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും എടുത്തിട്ട് നേരെ ഞാനിവിടെ MCB ആണ് കാണിച്ചത്. MCB DBയിലാണെങ്കിൽ MCB ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണ മെയിൻ സ്വിച്ചും നേരിട്ട് കണക്ഷൻ എടുത്തതാണെങ്കിൽ MCB ഉണ്ടാവും, വഴിയില്ല. അപ്പം നേരിട്ട് വന്നിട്ട് സ്വിച്ച് ബോക്സിൽ വന്നു. സ്വിച്ച് ബോക്സും സാധാ ലൈറ്റിൽ കൊടുക്കുന്ന പോലെ കണക്ഷൻ. അപ്പം അതാണ് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ. അതിനുശേഷം നമ്മൾ ഇൻവെർട്ടർ ഇതാണ്. ഇൻവെർട്ടറിൻ്റെ മെയിൻ നേരെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഔട്ട് സോക്കറ്റ് സിംഗിൾ വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ 3-പിൻ പ്ലഗ് ടോപ്പ് രണ്ട് സൈഡിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ ഇവിടെയും ഇതിൽ കണക്ട് ചെയ്യുന്നു. രണ്ട് സോക്കറ്റിലും വയറായിട്ട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ബാറ്ററി ടെർമിനലിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ. ഇൻവെർട്ടറിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.